നോറ ആൻഡ് റൂമി ബട്ട്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മത്തി പൊള്ളിക്കുന്ന ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ തപ്പ് വയ്ക്കുക എന്നൊക്കെയാണ് പറയുക, ആ വാഴലിൽ പൊള്ളിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ചെറിയ മത്തി കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്, വാഴലിൽ പൊള്ളിക്കുകയാണ് ചെയ്യുക, തപ്പ് വയ്ക്കുകയാണെന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തപ്പ് വയ്ക്കുക, അതിൽ പൊള്ളിക്കണ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ക്ലീൻ ചെയ്തിട്ട് ഈ അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കണ്ണും ഒന്നും കളയാതെ എന്നിട്ട് എടുത്തിരിക്കണം, ഫുള്ളായിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിക്ക് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചില ആളുകൾ ഇതിൻ്റെ കൂടെ പച്ചക്കുരുമുളകൊക്കെ ചേർക്കും കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതേപോലെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. നമ്മൾ മസാലയുടെ കൂടെ അരിഞ്ഞിട്ടുമ്പോൾ എല്ലായിടും ഒരേപോലെ ഉപ്പാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ മസാല അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയുടെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇഷ്ടമുള്ളവർക്ക്, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ പച്ചക്കുരുമുളക്, അതേപോലെ എന്താ ഡ്രൈ ആയിട്ടുള്ള കുരുമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മളുടെ മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഏകദേശം ഈ മസാല എത്തിയിട്ടുണ്ട്. ഇനി നമ്മളൊരു 20 മിനിറ്റ് ഇതുപോലെ മസാല തേച്ച് നമ്മൾ എടുത്ത് വെക്കണം, ഒരിടത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാലയ്ക്ക് എല്ലായിടം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, മീൻകറിയൊക്കെ വെക്കുന്ന ഒരു മൺചട്ടിയാണ്. അതിലേക്ക് ഞാനൊരു വാഴയുടെ ഇല അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നല്ലട്ടെ, 2 വാഴയുടെ ഇല വെച്ച് കൊടുക്കണം. നമ്മുടെ മീൻ കരിയുള്ളപ്പോൾ 2 വാഴയില ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ മത്തി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കണം. ഇപ്പോഴും നമുക്ക് പൊള്ളിച്ചതിന് ശേഷം എടുക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെറുക്കിയെടുക്കാൻ കിട്ടില്ല, കാരണം ഡ്രൈ ആയിട്ടുണ്ടാവും പൊള്ളിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഓരോന്നിനെ നമുക്ക് നന്നായിട്ട് വേറെടുത്തി എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ മീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ മുള്ള മത്തിയുടെ മുള്ളൊക്കെ കൊടുക്കാൻ പേടിയായിരിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുള്ളും എല്ലാം മൊരിഞ്ഞ് കിട്ടും. പക്ഷേ കുറേ ടൈം എടുക്കുന്നേ ഉള്ളൂ. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് മത്തി പൊള്ളിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട്
കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, കുട്ടികൾക്കൊക്കെ അങ്ങനെ കടിച്ച് തിന്നാൻ പറ്റും. അപ്പം ഞാൻ എല്ലാ മീനും ഈ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെന്നില്ല കേട്ടോ, സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് വാഴയില കൊണ്ട് തന്നെ ഇതിനെ പൊതിഞ്ഞു കൊടുക്കാം. മുകളിൽ താഴെ വെച്ച പോലെ തന്നെ രണ്ട് വാഴയില ഞാൻ മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴ വാട്ടിയെടുക്കൊന്നും വേണ്ട കേട്ടോ, അതിങ്ങനെ നമ്മൾ പച്ചയിൽ തന്നെ വെച്ചു കൊടുക്കണം, ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചാളിൻ്റെ മുകളിലായിട്ട് പൊള്ളിച്ചെടുക്കാനല്ലേ, അപ്പോൾ മുകളിലും തീയൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു മൺചട്ടി മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പത്തിരി അല്ല ഇതേപോലെ ദോശയൊക്കെ ചുടുന്ന ചട്ടിയാണ്. നമുക്ക് അടുപ്പിൽ തീ റെഡിയാക്കാം. ഈ പുകയില്ലാത്ത അടുപ്പാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇതേപോലെ ചകിരി ഒക്കെ ഇട്ട് നന്നായിട്ട് തീ കണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കണൽ വേണം കേട്ടോ, അപ്പോഴേ നമ്മുടെ പൊള്ളിച്ച് റെഡിയായി കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളുടെ മീനിനെ ഈ അടുപ്പത്ത് വെച്ച് കൊടുക്കണം. ഈ തീയിൽ നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ ഈ തീയിൽ ഇങ്ങനെ നമ്മളുടെ പൊള്ളിക്കാനുള്ളത് വെച്ച് കൊടുക്കണം. അടിയിൽ നന്നായിട്ട് തീ, അതിനുശേഷം നമ്മൾ ആ തീയിനെ മുകളിലേക്ക് കോരിയിടണം. കണൽ മൊത്തം മുകളിലേക്ക് കോരിയിടണം. പിന്നെ അടിയിൽ ചെറിയൊരു തീയേ പറ്റുള്ളൂ, കണലൊട്ടും അടിയിൽ കിടക്കാൻ പാടില്ല. പടി നന്നായിട്ട് കരിഞ്ഞു പോകണം. അടിയിൽ ആ ചൂടിലിങ്ങനെ കിടന്നാൽ മതി, മുകളിലേക്ക് ബാക്കി തീയൊക്കെ നമ്മൾ കോരിയിടാം. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടെടുക്കണം കേട്ടോ, പൊള്ളൊന്നും ചെയ്യരുത്, കാരണം നല്ല തീ കണലല്ലേ. കുട്ടികളെ ഒന്നും ഇത് ചെയ്യണതിൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചകിരിയൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ വെച്ച് കൊടുക്കുക. ഈ തീ കിടന്നതിനനുസരിച്ച് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ പടിയിൽ നിന്നും മുകളിൽ നിന്നും ഒരുപോലെ ചൂട് വരുമ്പോൾ നമ്മളുടെ പടിയിലൊട്ടും തീയില്ല കേട്ടോ. ഇനി ഈ കണലിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചകിരി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരുന്നോളും, ആ ചൂടിങ്ങനെ തട്ടിട്ട് നമ്മളുടെ മീൻ ഡ്രൈ ആയി കിട്ടും. രാവിലെ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ തലേദിവസം രാത്രിയൊക്കെ വെച്ച് പിറ്റേ ദിവസത്തേക്കാണ് എടുക്കാറ്. അപ്പം നമ്മളുടെ മീൻ റെഡിയായിട്ടുണ്ട്, തീയൊക്കെ കത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. എൻ്റെ ഇലയൊക്കെ മാറ്റി നോക്കാം, ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മീനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.